ടൊയോട്ടയുടെ പ്രശസ്തമായ ഒരു പിക്കപ്പ് മോഡലാണ് ഹൈലക്സ് എന്നുള്ളത്. ഈ ഒരു പിക്കപ്പിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ച് സൂപ്പർ ഹിറ്റ് ആയ രണ്ട് എസ് യു വികളാണ് ഇന്നോവയും ഫോർച്യൂണറും. ഇന്ന് നമ്മുടെ കൂടെയുള്ള ടൊയോട്ട ഫോർച്യൂണറാണ്. ഇന്ത്യയിലുള്ളൊരു വാഹനം തന്നെയാണ്. എന്നാൽ ഇന്ത്യൻ സ്പെക് ഫോർച്യൂണറും ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള യു എ സ്പെക് ഫോർച്യൂണറും തമ്മിൽ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടോ എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് നോക്കുന്നുണ്ട്. ഡെസേർട്ട് ഡ്രൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർച്യൂണറിൻ്റെ ഡിസൈനെ കുറിച്ച് ഞാൻ കാര്യമായി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമുക്കെല്ലാം കണ്ട് പരിചിതമായിട്ടുള്ളൊരു ഡിസൈൻ തന്നെയാണ്. അടുത്ത് തന്നെ ഈ ഫോർച്യൂണറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. അതിൻ്റെ ടീസർ ഇമേജസ് എല്ലാം നമ്മൾ കണ്ടതാണ്. ഫോർച്യൂണർ ലെജൻഡർ എന്ന് പറഞ്ഞൊരു മോഡൽ അടുത്ത് തന്നെ വിപണിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് അതിന് മുൻപത്തെ ജനറേഷനിലുള്ള, ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ടുള്ള ജനറേഷനിലെ ടൊയോട്ട ഫോർച്യൂണറാണ്. മുന്നിൽ വലിയൊരു ഗ്രില്ല് നൽകിയിരിക്കുന്നു. അതിൽ ക്രോം ഇൻസേർട്ട് എല്ലാം നൽകിയിട്ടുണ്ട്. ടൊയോട്ടയുടെ ഒരു വലിയ ലോഗോ മധ്യഭാഗത്തായിട്ട് നൽകിയിരിക്കുന്നു. മികച്ചൊരു ഡിസൈനാണ് ഈ ഒരു ഗ്രില്ലിന് നൽകിയിരിക്കുന്നത്. ഗ്രില്ലിൻ്റെ താഴെയായി ചെറിയൊരു എയർഡാം കാണാം. അതിൽ ബ്ലാക്ക് പോർഷനാണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള രീതിയിലാണ് ഈ ഒരു ഹെഡ്ലാമ്പ് യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ഒരു പ്രത്യേക ഡിസൈൻ എന്ന് വേണം പറയാൻ. താഴെയായി ഒരു റൗണ്ട് ഫോഗ്ലാം നൽകിയിരിക്കുന്നു. ഫോഗ്ലാമിൻ്റെ ചുറ്റും ഒരു ക്രോം ഗാർണിഷ് എല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. പ്രത്യേക ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ബമ്പറും കൊടുത്തിരിക്കുന്നത്. ഇതൊരു എസ് യു വി ആയതുകൊണ്ട് തന്നെ ആ ഒരു മസിൽ ഫീലെല്ലാം ഈ ഒരു ബമ്പറിൽ നോക്കിയാലേ നമുക്ക് അറിയാൻ സാധിക്കും. കുറേ ഷാർപ്പ് എഡ്ജസ് എല്ലാം കൊടുത്ത് ഒരു എസ് യു വിയുടേതായിട്ടുള്ള ഒരു ഛായ ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ബോണറ്റിൽ ഇരുവശത്തുമായി ചെറിയ പവർ ബൾജസ് കാണാം. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഒരു ബ്ലാക്ക് ക്ലാഡിങ് ഈ ഒരു വീലാർസിൻ്റെ മുകളിലായിട്ട് നൽകിയിരിക്കുന്നു. 17 ഇഞ്ച് ടയർ സൈസാണ് ഈ ഒരു ഫോർച്യൂണർ കൊടുത്തിരിക്കുന്നത്. 6 സ്പോക്കുകളുള്ള ഒരു അലോയ് വീലും കൊടുത്തിരിക്കുന്നു. അലോയ് വീൽ ഡിസൈൻ കാണാനായിട്ട് മനോഹരമായിട്ടുണ്ട്. ഇതൊരു എസ് യു വി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊക്കമുള്ളൊരു വാഹനമാണ്. ഒരു വലിയ വാഹനം തന്നെയാണ്. എന്നാൽ നമ്മൾ നേരത്തെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത ഒരു നിസാൻ പട്രോള്, ലെക്സസ് LX, Y70 ആ വാഹനങ്ങളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതൊരു ചെറിയ വണ്ടിയായിട്ടാണ് നമുക്ക് തോന്നുള്ളൂ. നല്ല വലിപ്പത്തിലുള്ള ഒരു വിൻഷീൽഡാണ് മുന്നിൽ നൽകിയിരിക്കുന്നത്. വൈപ്പർ വാഷറിൻ്റെ നോസിലെല്ലാം ഈ ഒരു ബോണറ്റിൻ്റെ അടിഭാഗത്തേക്കായിട്ടാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കാണാൻ സാധിക്കില്ല. നല്ലൊരു ഡിസൈനിലുള്ള സൈഡ് വ്യൂ മിററാണ് നൽകിയിരിക്കുന്നത്. അതിലെ ഇൻഡിക്കേറ്റർ എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ നമ്മൾ ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളും കണ്ടിട്ടുള്ള ആ ഒരു എയറോഡൈനാമിക് ബൾജസ് ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള ഈ ഒരു മോഡലിൽ റബ്ബർ ബീഡിങ്ങാണ് വിൻഡോ ലൈൻസിൽ കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഇതിൻ്റെ കൂടിയ മോഡലിൽ, ടോപ്പ് എൻ മോഡലുകളിൽ നമുക്കിവിടെ ക്രോം ലൈനിങ് കാണാൻ സാധിക്കും. ക്രോം ഫിനിഷിലുള്ള ഒരു ഡോർ ഹാൻഡിലാണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഡോർ തന്നെയാണ്. വലിയൊരു എസ് യു വി ആയതുകൊണ്ട് തന്നെ കയറാനും ഇറങ്ങാനും എളുപ്പത്തിനായിട്ടൊരു ഫുട് സ്റ്റെപ്പ് നൽകിയിരിക്കുന്നു. ഡോറിൻ്റെ അടിഭാഗത്തായി ചെറിയൊരു ബോഡി ലൈൻ കൊടുത്തിട്ടുണ്ട്. അതല്ലാതെ കാര്യമായ ബോഡി ലൈൻസൊന്നും സൈഡ് പ്രൊഫൈലിൽ കാണാൻ സാധിക്കില്ല. ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു ഗ്ലാസ് ഏരിയ നമുക്ക് പിൻഭാഗത്ത് കാണാൻ സാധിക്കും. ഫ്ലോട്ടിംഗ് റൂഫ് പോലെ തോന്നിക്കാനായിട്ട് ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് നൽകിയിട്ടുള്ളത്. ഫോർച്യൂണർ 4-wheel drive-ലും 2-wheel drive-ലും നമുക്ക് അവൈലബിൾ ആണ്. അത്യാവശ്യം ക്ലിയറൻസ് ഉള്ളൊരു വാഹനമാണ്. ഈ ഒരു വീലാർച്ചും ടയറും തമ്മിലുള്ള ഒരു ക്ലിയറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. ഓഫ് റോഡ് പർപ്പസിനെല്ലാം ചേരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ക്ലിയറൻസ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡലിന് റൂഫ് റെയിലും അതുപോലെ തന്നെ സൺറൂഫും നൽകിയിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ ഇത് രണ്ടും വരുന്നുണ്ട്. ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന് നമുക്ക് പിൻഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. മുൻപിലെ ഹെഡ്ലാമ്പിൽ നമ്മൾ കണ്ട ഏകദേശം ആ ഒരു ഡിസൈനിൽ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പ് നൽകിയിരിക്കുന്നത്. അകത്തേക്ക് കയറിയിരിക്കുന്ന ഒരു ഡിസൈൻ ടെയിൽ ലാമ്പിന് നൽകിയിട്ടുണ്ട്. മുന്നിലെ ഹെഡ്ലാമ്പിലും അകത്ത് കയറിയിരിക്കുന്ന ഇതുപോലൊരു പോർഷൻ ഉണ്ട്. അതേ ഒരു ഡിസൈന് തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പ് നൽകിയിരിക്കുന്നത്. ആ ഒരു എയറോഡൈനാമിക് ബൾജസ് ഇവിടെ സൈഡിൽ കാണാം. ഇതൊരു LED ടെയിൽ ലാമ്പാണ്. അത്യാവശ്യം നല്ലൊരു ഡിസൈൻ തന്നെയാണ് ഈ ഒരു ടെയിൽ ലാമ്പിന് നൽകിയിട്ടുള്ളത്. റിയർ വിൻഷീൽഡിൽ ഡീഫോഗർ ലൈൻസ് എല്ലാം കാണാൻ സാധിക്കും. ഒരു റിയർ വൈപ്പർ നൽകിയിരിക്കുന്നു. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് ഈ ഒരു ഇൻബിൽറ്റ് സ്പോയിലറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വലിയ ക്രോം സ്ട്രിപ്പിലാണ് ഫോർച്യൂണർ എന്ന് എംബോസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലായി ഒരു സ്വിച്ച് നൽകിയിരിക്കുന്നു. ഇത് അമർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ബൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ
ഇവിടെ ഒരു സ്വിച്ചിനുള്ള ഓപ്ഷൻ കാണുന്നുണ്ട്. അതായത് പവേർഡ് ടൈൽ ഗേറ്റ് ആണ് ഇതിന്റെ ടോപ്പ് ആൻഡ് മോഡലിൽ വരുന്നത്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് ടോപ്പ് ആൻഡ് മോഡലല്ല, അപ്പൊ അതിന്റെ ഒരു ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ഇതൊരു സെവൻ സീറ്റർ മോഡലാണ്. അപ്പോൾ എല്ലാ സീറ്റുകളും ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള ഒരു ലഗേജ് ഏരിയ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ ഈ ഒരു തേർഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചാൽ അത്യാവശ്യം ലഗേജ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. അത്യാവശ്യം എന്നല്ല, നല്ല രീതിയിൽ തന്നെ ഒരു ലഗേജ് ഏരിയ പിൻഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഈ ഒരു തേർഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അതുപോലെ ഈ ഒരു ക്രോം സ്ട്രിപ്പിൻ്റെ അടിഭാഗത്തായി ഒരു റിവേഴ്സ് ക്യാമറ നൽകിയിട്ടുണ്ട്. അതേപോലെ നമ്പർ പ്ലേറ്റിൻ്റെ ലൈറ്റ്സ് എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. പിന്നിലെ ബമ്പറിൽ ഇരുവശത്തുമായി റിഫ്ലക്റ്റേഴ്സ് നൽകിയിരിക്കുന്നു. പാർക്കിംഗ് സെൻസറും ഈ ഒരു ബമ്പറിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബമ്പറിൻ്റെ അടിഭാഗത്തായി നമുക്കൊരു ബ്ലാക്ക് പോർഷൻ കാണാം. എന്നാൽ ഇതിൻ്റെ കൂടിയ വേരിയൻസിലെല്ലാം അവിടെ ഒരു ഫേക്ക് സ്കിപ്പ് പ്ലേറ്റ് ആണ് വരുന്നത്. അതിൻ്റെ താഴ്ഭാഗത്തായി സ്പെയർ വീലും കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ഒരു ഫോർച്യൂണറിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈൻ. നമുക്കെല്ലാവർക്കും കണ്ട് പരിചയമുള്ളൊരു വാഹനമാണ്, അതുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് പറയേണ്ടതായിട്ടില്ല. ഇനി നമുക്ക് ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കാം. അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ഒരു ഡോറാണ്. ഡോർ പാഡിൽ നമുക്ക് രണ്ട് കളേഴ്സ് കാണാൻ സാധിക്കും. ഒരു ബ്ലാക്കും പിന്നെ ഒരു ലൈറ്റ് ബ്രൗൺ കളറുമാണ് അതിനകത്ത് നൽകിയിട്ടുള്ളത്. ഇവിടെ ചെറിയൊരു ഏരിയ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ ഇതെല്ലാം ഒരു ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷിലാണ് വരുന്നത്. അതേപോലെ ഒരു ക്രോം ഫിനിഷിലുള്ള ഒരു ഇൻറ്റേർണൽ ഡോർ ഹാൻഡിൽ കാണാൻ സാധിക്കും. ബോട്ടിൽ ഹോൾഡറും സ്പീക്കറെല്ലാം ഈ ഒരു ഡോർ പാഡിൽ നൽകിയിട്ടുണ്ട്. അടിയിലായിട്ടൊരു ലൈറ്റ് നൽകിയിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ഒരു മോഡലിൻ്റെ ഡ്രൈവർ സൈഡ് വിൻഡോ മാത്രമാണ് വൺ ടച്ച് അപ്പ് ഡൗൺ ഫംഗ്ഷനുള്ളൂ, ബാക്കിയെല്ലാം നോർമൽ ടൈപ്പാണ്. അതിൻ്റെ സ്വിച്ചുകളും സെൻട്രൽ ലോക്കിൻ്റെ സ്വിച്ചും മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്വിച്ചും എല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റിയറിംഗ് വീല് നമ്മൾ ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളിലും കണ്ടിട്ടുള്ള രീതിയിൽ തന്നെയാണ്. മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീലാണ്, ത്രീ സ്പോക്കാണ് നൽകിയിട്ടുള്ളത്. ഇതിൻ്റെ താഴ്ഭാഗത്തായി ചെറിയൊരു അലൂമിനിയം ഫിനിഷിലുള്ള ഒരു പോർഷൻ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ ഒരു ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ മുകളിലായിട്ടൊരു വുഡ് ഫിനിഷ് എല്ലാം വരുന്നുണ്ട്. സാധാരണ രീതിയിലുള്ളൊരു സ്റ്റിയറിംഗ് വീലാണ് ഇപ്പം നമ്മുടെ കൂടെയുള്ള ഈ മോഡലിന് നൽകിയിട്ടുള്ളത്. ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളെല്ലാം നൽകിയിരിക്കുന്നു. അതേപോലെ വോളിയം ബട്ടൺസ്, ബ്ലൂടൂത്ത് ടെലിഫോണിയുടെ ബട്ടൺസ് എല്ലാം ഇതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററിനെ ടൊയോട്ട വിളിക്കുന്നത് ഒപ്റ്റി ട്രോൺ എന്നാണ്. ഇതൊരു 4.2 ഇഞ്ച് വലുപ്പത്തിലുള്ള TFT ഡിസ്പ്ലേ ആണ്. അതിൽ നമുക്ക് ധാരാളം ഫീച്ചേഴ്സ് എല്ലാം അറിയാൻ സാധിക്കും. ഈ വാഹനത്തിൻ്റെ പല പല കാര്യങ്ങൾ നമുക്ക് ഈ ഒരു ഡിസ്പ്ലേ കൂടെ തന്നെ അറിയാൻ സാധിക്കും. ഈ ഒരു TFT ഡിസ്പ്ലേയിൽ നമുക്ക് ഈ വാഹനത്തിനെ സംബന്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ഔട്ട് സൈഡ് ടെമ്പറേച്ചർ, അതേപോലെ ഇതിൽ രണ്ട് മോഡ് വന്നിട്ടുണ്ട്, ഇക്കോ മോഡ്, പവർ മോഡ്. അപ്പോൾ അതിൻ്റെ മാർക്കിങ്സ് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഡ്രൈവിംഗ് റേഞ്ച്, മെസ്സേജ്, സെറ്റിങ്സ് കൊടുത്തിരിക്കുന്നു തുടങ്ങിയ ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു TFT ഡിസ്പ്ലേ കൂടെ അറിയാൻ സാധിക്കുന്നുണ്ട്. ഒരു ബ്ലൂ കളർ ലൈറ്റെല്ലാം അതിന് ചുറ്റും നൽകിയിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഫോർച്യൂണറിൻ്റെ ഒരു ലോഗോ എല്ലാം തെളിഞ്ഞു കാണാം, വളരെ ഭംഗിയായിട്ടുണ്ട് അത്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള ഈ ഒരു മോഡലിന് പുഷ് ബട്ടൺ സ്റ്റാർട്ട് സംവിധാനമല്ല, ഒരു കൺവെൻഷണൽ ടൈപ്പാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സംവിധാനമുള്ള ഫോർച്യൂണറിന് ഇപ്പോൾ നമ്മൾ ഈ ഒരു TFT ഡിസ്പ്ലേയിൽ കണ്ട പോലെ ഒരു വെക്റ്റർ ഇമേജ് ആ ഒരു റിമോട്ടിൻ്റെ മുകളിൽ നൽകിയിട്ടുണ്ടാവും. അത് വളരെ ഭംഗിയുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതൊരു ഫോർച്യൂണറിൻ്റെ കീ ആണ് എന്നുള്ളത്. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ രണ്ട് AC വെൻറ്റുകൾ കാണാൻ സാധിക്കും. അതിൻ്റെ നടുവിലായി ഒരു ക്ലോക്ക് നൽകിയിരിക്കുന്നു. തൊട്ട് താഴെ ഹസാർഡ് ലൈറ്റിൻ്റെ സ്വിച്ചും കാണാം. ഡാഷ്ബോർഡിൽ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. തൊട്ട് താഴെ ചെറിയൊരു ലെതർ ഏരിയ കാണാം. ഇത് ഒരു ഗ്ലൗ ബോക്സ് ആണ്. ഈ ഒരു ഗ്ലൗ ബോക്സ് തുറക്കാനായിട്ട് ഒരു ബട്ടൺ നൽകിയിട്ടുണ്ട്. ഈ ഒരു ബട്ടണിലും ഫോർച്യൂണർ എന്നൊരു ബാഡ്ജിങ് കാണാൻ സാധിക്കും. അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ആണ്. ഇതൊരു കൂൾഡ് ഗ്ലോ ബോക്സ് ആയിട്ടാണ് ടോപ്പ് ആൻഡ് മോഡലിൽ വരുന്നത്. ഇതിൻ്റെ താഴെ ലോക്ക് ചെയ്യാൻ ഭാഗത്തിനുള്ള ഒരു വലിയൊരു ഗ്ലോ ബോക്സ് ഏരിയയും കാണാൻ സാധിക്കും. അങ്ങനെ രണ്ട് ഗ്ലോ ബോക്സ് ഏരിയ നമുക്ക് ഈ ഒരു ഫോർച്യൂണറിന് നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഒരു കോർണറിൽ ഒരു ട്രേയും നൽകിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഡോർ പാഡ് കണ്ടപ്പോൾ പറഞ്ഞു ഒരു ഡിസൈനെക്കുറിച്ച്. അതേപോലെ ഒരു പോർഷൻ ഈ ഒരു AC വെൻറ്റിൻ്റെ സൈഡിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇത് ബ്ലാക്ക് പോർഷനാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ബ്രഷ്ഡ് അലൂമിനിയം ഫിനിഷാണ് അതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിലെല്ലാം ആ ഒരു ഏരിയയിൽ വരുന്നത്. സെൻട്രൽ കൺസോളിൽ ഒരു വലിയൊരു ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കാണാം. ഇത് ശരിക്കും ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ്മെൻ്റ് ആണ്. ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ആ ഒരു
ടച്ച് സ്ക്രീൻ ഇൻഫോട്ടെയിൻ സിസ്റ്റം തന്നെയാണ് ശരിക്കും ഫോർച്യൂണറിൻ്റെ ടോപ്പ് എൻ മോഡലിലും വരുന്നത്. ഒരു ബ്ലൂ ബാക്ക് ലിറ്റ് ഉള്ള ഒരു സിസ്റ്റമാണത്. നമ്മളത് മിക്ക വാഹനങ്ങളും കണ്ടിട്ടുണ്ട്. ടൊയോട്ടയുടെ കൊറോളയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഹൈലക്സ് പിക്കപ്പ് ആണെങ്കിലും ആ ഒരു സെയിം ഇൻഫോട്ടെയിൻ സിസ്റ്റം തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിൽ ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ്മെൻറ്റാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് വലുതാണത്. തൊട്ട് താഴെ എ സിയുടെ കൺട്രോൾസ് കാണാം. മാനുവൽ എ സി ഉള്ളൊരു വാഹനമാണ്. അതിൻ്റെ എ സി കൺട്രോൾസ് എല്ലാം ഇവിടെ നൽകിയിരിക്കുന്നു. ഇതൊരു ഫോർ വീൽ ഡ്രൈവ് വാഹനമായതുകൊണ്ട് ഫോർ വീൽ ഡ്രൈവിൻ്റെ മോഡ് ഷിഫ്റ്റ് ചെയ്യുന്ന ബട്ടൺസ് എല്ലാം നമുക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കും. അതേപോലെ ഒരു 12 വോൾട്ട് സോക്കറ്റും ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴെയായി ചെറിയൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അടച്ചു വയ്ക്കാവുന്ന രീതിയിലുള്ള കപ്പ് ഹോൾഡറും അതിൻ്റെ അടുത്തായിട്ട് കൊടുത്തിരിക്കുന്നു. പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ഈ ഒരു പോർഷനെല്ലാം നൽകിയിരിക്കുന്നത്. ഇതൊരു 6-സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഉള്ള വാഹനമാണ്. അതിൻ്റെ ഗിയർ നോബ് ഇവിടെ കാണാൻ സാധിക്കും. മാനുവലായിട്ട് ഓടിച്ചു പോകാനായിട്ട് ഇവിടെ ഒരു മാർക്കിംഗ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എമ്മിലേക്ക് മാറ്റിയിട്ട് പ്ലസ് മൈനസ് വെച്ചിട്ട് ഓടിച്ചു പോകാൻ സാധിക്കും. ഓട്ടോമാറ്റിക് വാഹനം മാനുവലായിട്ട് ഓടിക്കുന്നതിനെ കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മാനുവലായിട്ട് ഓടിക്കാനുള്ളൊരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒന്നും ഈ ഒരു വാഹനത്തിന് നൽകിയിട്ടില്ല. എന്നാൽ അതിൻ്റെ ടോപ്പ് ആൻഡ് മോഡലിൽ പാഡിൽ ഷിഫ്റ്റേഴ്സ് നൽകിയിട്ടുണ്ട്. ഗിയർ നോബിൻ്റെ പുറകിലായി രണ്ട് മോഡ് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇക്കോ മോഡ്, പവർ മോഡ് എന്നുള്ള രണ്ട് മോഡിൻ്റെ ബട്ടൺസ് നൽകിയിട്ടുണ്ട്. സ്റ്റെബിലിറ്റി കൺട്രോളിൻ്റെയും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റത്തിൻ്റെയും ഓരോ സ്വിച്ചുകൾ തൊട്ട് പുറകിലായിട്ടും കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് ഓപ്പറേറ്റഡ് പാർക്കിംഗ് ബ്രേക്കാണ്. അതിൻ്റെ ഒരു ലിവർ നമുക്കിവിടെ കാണാൻ സാധിക്കും. രണ്ടുപേർക്ക് നന്നായി കൈവച്ചിരിക്കാൻ പാകത്തിനുള്ള ഒരു ആംറസ്റ്റ് നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിയിലായിട്ടൊരു സ്റ്റോറേജ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് ഏരിയ തന്നെയാണ്. മുകളിൽ ഒരു സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ രണ്ട് റീഡിംഗ് ലാമ്പുകളും കൊടുത്തിരിക്കുന്നു. ഫോർച്യൂണറിൻ്റെ സെക്കൻഡ് റോ സീറ്റിലാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും നല്ല രീതിക്ക് തന്നെ ലെഗ് റൂമും ഹെഡ് റൂമും ഉള്ളൊരു വാഹനമാണ്. പിന്നിലേക്ക് വരുന്നവരും കുറച്ചുകൂടെ ഉയർന്ന ഒരു സീറ്റിംഗ് പൊസിഷനാണ്. അതായത് ഡ്രൈവറിനേക്കാളും കുറച്ചുകൂടെ ഉയർന്നാണ് നമ്മൾ ഇരിക്കുന്നത് തോന്നും. റോഡ് ക്ലിയറായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ സാധിക്കും. നല്ലൊരു സീറ്റിംഗ് പൊസിഷനുള്ള ഒരു വാഹനം തന്നെയാണ് ഫോർച്യൂണർ. ഇതൊരു 60-40 സ്പ്ലിറ്റ് ചെയ്യാവുന്ന റിയർ സീറ്റാണ്. പിന്നിലേക്ക് കയറാനാണെങ്കിൽ ഈ ഒരു സീറ്റ് ഫോൾഡ് ചെയ്ത് നമുക്ക് പിന്നിലേക്ക് കയറാൻ സാധിക്കും. ഒരു പവർ സോക്കറ്റ് നൽകിയിട്ടുണ്ട്. അതേപോലെ പിന്നിലേക്ക് എ സി വെൻ്റ് എല്ലാം നൽകിയിരിക്കുന്നു. തേർഡ് റോയിലും എ സി വെൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തേർഡ് റോ സീറ്റിൽ മുതിർന്നവരെക്കാളും നന്നായിട്ട് തന്നെ കുട്ടികൾക്കാണ് യാത്ര ചെയ്യാൻ സാധിക്കുക. എന്നാലും ചെറിയ ചെറിയ യാത്രകൾക്കെല്ലാം മുതിർന്നവർക്കും പിന്നിലിരുന്ന് യാത്ര ചെയ്യാൻ സാധിക്കും. അത്യാവശ്യം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റ് തന്നെയാണ് തേർഡ് റോയിൽ നൽകിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. ഫോർച്യൂണർ ഒരു എസ് യു വി ആയതുകൊണ്ട് തന്നെ മികച്ച ഒരു ഡ്രൈവിംഗ് പൊസിഷൻ ഈ വാഹനം സമ്മാനിക്കുന്നുണ്ട്. നമ്മൾ വളരെ ഉയരത്തിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഇന്ത്യയിലെ അവൈലബിളായിട്ടുള്ള അതേ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു മോഡലിന് നൽകിയിട്ടുള്ളത്. അതായത് 2.7 ലിറ്റർ ഫോർ സിലിണ്ടർ ഇൻലൈൻ ഫോർ സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു മോഡലിന് നൽകിയിട്ടുള്ളത്. ഇന്ത്യയിൽ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും ലഭിക്കുന്നുണ്ട്. പക്ഷേ ഈ UAE ഒരു പെട്രോൾ എഞ്ചിൻ മാർക്കറ്റ് ആയതുകൊണ്ട് ഡീസൽ എഞ്ചിൻ ഇവിടെ അവൈലബിൾ അല്ല. ഇവിടെ ആകെ പെട്രോൾ എഞ്ചിൻ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. ആ പെട്രോൾ എഞ്ചിനിൽ രണ്ട് ടൈപ്സ് ഓഫ് എഞ്ചിൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒരെണ്ണം ഒരു 4 ലിറ്റർ V6 ഒരെണ്ണം നമ്മൾ ഈ ഓടിച്ചുകൊണ്ടിരിക്കുന്ന 2.7 ലിറ്റർ ഫോർ സിലിണ്ടർ പെട്രോളുമാണ്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു 4 ലിറ്റർ V6 എഞ്ചിനും പെട്രോൾ എഞ്ചിൻ തന്നെയാണ്. ഇന്ത്യയിൽ പക്ഷേ ഒരു 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനും ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ 2.7 ലിറ്റർ പെട്രോൾ എഞ്ചിനുമാണ് ലഭിക്കുന്നത്. നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ് ഇന്ത്യയിലെ സ്പെസിഫിക്കേഷനും ഈ ഒരു UAE സ്പെസിഫിക്കേഷനും വെച്ചിട്ട് കമ്പയർ ചെയ്യാമെന്നുള്ളത്. പക്ഷേ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും ഈ രണ്ട് വാഹനങ്ങളും തമ്മിലില്ല. ഈ രണ്ട് വാഹനങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഹൈലക്സ് എന്നൊരു വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. ഡിഫറൻറ്റ് കൺട്രിയിലാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിലും സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ് ഈ ഒരു വാഹനത്തിനും ഉപയോഗിച്ചിട്ടുള്ളത്.
ഒരു പിക്കപ്പിന്റെ പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു എസ് യു നിർമ്മിച്ചു എന്നുള്ളത് അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. ആ ഒരു പിക്കപ്പിന്റെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും യാത്രാസുഖമുള്ള ഇന്നോവയും നിർമ്മിച്ചിട്ടുള്ളത്. ഫോർച്യൂണറിന്റെയും ഹൈലക്സിന്റെ എല്ലാം വിൻ നമ്പർ പഞ്ചിങ് വരെ വരുന്നത് ഒരേ സ്ഥലത്ത് തന്നെയാണ്. അതായത് പിന്നിലെ റൈറ്റ് സൈഡ് ടയറിന്റെ മുകളിലായിട്ടാണ് ആ ഒരു വിൻ നമ്പർ പഞ്ചിങ് വരെ വരുന്നത്. അത്രയ്ക്കും സെയിം ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 164 BHP പവറും 244 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഇപ്പം നമ്മൾ ഓടിക്കുന്ന ഈ മോഡൽ നമുക്ക് നൽകുന്നുണ്ട്. പവർഫുൾ ആയിട്ടുള്ളൊരു എസ് യു വി തന്നെയാണ്. ഫോർ വീൽ ഡ്രൈവ് മോഡലാണ്. ഞാൻ ആദ്യം ഇൻറ്റീരിയർ കാണിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു എൻ്റെ റോട്ടറി സ്വിച്ച് എല്ലാം ഞാൻ കാണിച്ചിരുന്നു. നല്ല രീതിയിൽ ഡ്രൈവിംഗ് കംഫർട്ട് തരുന്ന ഒരു വാഹനം തന്നെയാണ് ഫോർച്യൂണർ. ഇതൊരു ഡ്രൈവേഴ്സ് കാർ എന്നൊന്നും പറയാനില്ല, എന്നാലും നല്ല രീതിക്ക് തന്നെ ഒരു പവർ ഡെലിവറി എല്ലാം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊരു ഓട്ടോമാറ്റിക് മോഡലാണെങ്കിൽ കൂടെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നതനുസരിച്ച് തന്നെ വാഹനത്തിന് ആ ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ വാഹനം കയറി പോകുന്നുണ്ട്. അതേപോലെ ആ ഒരു ടോട്ടൽ റെസ്പോൺസ് നല്ല രീതിക്ക് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മികച്ചൊരു സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്, നല്ല റെസ്പോൺസ് ഉള്ള ഒരു സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഒരു 6-speed ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് തന്നെയാണ്. ഗിയർ ബോക്സ് ആണെങ്കിലും നാട്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ ഒരു കൺവെൻഷണൽ ടോർക്ക് കൺവെർട്ടർ ടൈപ്പ് ഗിയർ ബോക്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഡബിൾ വിഷ്ബോൺ സസ്പെൻഷനും അതേപോലെ തന്നെ കോയിൽ സ്പ്രിങ്ങോട് കൂടിയ മൾട്ടിലിങ് സസ്പെൻഷനാണ് പിന്നിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മികച്ചൊരു യാത്രാസുഖം നൽകുന്ന ഒരു വാഹനം തന്നെയാണ്. നല്ലൊരു സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ മികച്ചൊരു യാത്രാസുഖം നൽകുന്നുണ്ട്. പിന്നെ ഈ വാഹനത്തിൽ രണ്ട് ഡ്രൈവിംഗ് മോഡുകൾ നൽകിയിട്ടുണ്ട്. അതായത് ഇക്കോ മോഡ്, പവർ മോഡ് എന്ന് പറഞ്ഞിട്ട് രണ്ട് സ്വിച്ചുകൾ നമുക്കിവിടെ സൈഡിലായിട്ട് നൽകിയിട്ടുണ്ട്. മൈലേജിന് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു മോഡാണ് ഇക്കോ മോഡ് എന്നുള്ളത്. ഈ ഒരു എക്കോ മോഡിൽ നിന്ന് പവർ മോഡിലേക്ക് മാറ്റുമ്പോൾ വാഹനത്തിൻ്റെ ക്യാരക്ടർ മൊത്തത്തിലൊന്ന് മാറുന്നുണ്ട്. കുറച്ചുകൂടെ ഒരു പവർ നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരു ഫീൽ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോർച്യൂണറിൻ്റെ NVS ലെവലിനെ കുറിച്ച് പറയുമ്പോൾ ടൊയോട്ടയുടെ മിക്ക വാഹനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ NVS ലെവൽ കീപ്പ് ചെയ്യുന്ന വാഹനങ്ങളാണ്. ഈ ഒരു ഫോർച്യൂണർ ആണെങ്കിലും തരക്കേടില്ലാത്ത രീതിയിൽ തന്നെ NVS ലെവലെല്ലാം കീപ്പ് ചെയ്തിട്ടുള്ളൊരു വാഹനം തന്നെയാണ്. എൻജിൻ നോയ്സ് നമ്മൾ ഒന്ന് റിവ്യൂ ചെയ്യുമ്പോഴെല്ലാം ശരിക്കും അകത്തേക്ക് വരുന്നുണ്ട്. എന്നാലും അത്യാവശ്യം സൈലൻ്റ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് കാര്യമായിട്ട് സൗണ്ട് ഉണ്ട് എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. ഇപ്പം നമ്മുടെ കൂടെ ഉള്ളത് ടോപ്പൻ വേരിയൻറ്റിലുള്ള വാഹനമല്ല. ടോപ്പൻ വേരിയൻറ്റിൽ വെന്റിലേറ്റഡ് സീറ്റ് വരുന്നുണ്ട്. അതുപോലെ ലെതർ സീറ്റുകളാണ്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സീറ്റുകളാണ് ടോപ്പൻ മോഡലിൽ വരുന്നത്. ഇപ്പം നമ്മൾ ഓടിക്കുന്ന വാഹനത്തിൽ മാനുവൽ അഡ്ജസ്റ്റ്മെൻ്റാണ് സീറ്റിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സേഫ്റ്റിയെ കുറിച്ച് പറയുമ്പോൾ ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ, പാർക്കിംഗ് സെൻസേഴ്സ്, ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം, ബ്രേക്ക് അസിസ്റ്റ്, അതേപോലെ മുന്നിലെ എയർ ബാഗുകൾ, ഡ്രൈവറിൻ്റെ നീ എയർ ബാഗ് തുടങ്ങി ഒരുപാട് സേഫ്റ്റി ഫീച്ചേഴ്സ് ഈ വാഹനത്തിന് നൽകിയിട്ടുണ്ട്. ടോപ്പ് എൻ മോഡലിന് 7 എയർ ബാഗുകളും വരുന്നുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യമാണെങ്കിലും ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ടോപ്പ് എൻ മോഡലിൽ വരുന്നത്. അതിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇല്ല, അതൊരു പോരായ്മയായിട്ട് തോന്നി. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എല്ലാം അതിനകത്ത് നൽകിയിട്ടുണ്ട്. അങ്ങനെ ഒരു ടച്ച് സ്ക്രീൻ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൻ്റെ ടോപ്പ് എൻ വേരിയൻറ്റിൽ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ 2021 മോഡൽ അടുത്ത് തന്നെ ടീസ് ചെയ്തിരുന്നു. ലെജൻഡർ എന്നാണ് ആ വാഹനത്തിൻ്റെ പേര് പറഞ്ഞിരിക്കുന്നത്, ഫോർച്യൂണർ ലെജൻഡർ എന്നുള്ളത്. അപ്പോൾ അടുത്ത് തന്നെ ആ വാഹനം നിരത്തിലെത്തുന്ന് പ്രതീക്ഷിക്കാം. ഈ ഒരു മോഡലിൽ നിന്നും കാര്യമായിട്ടുള്ള ഡിസൈൻ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും കുറച്ചുകൂടി ഒരു മുഖം എനിക്ക് ഒരു മോഡൽ തന്നെയാണ് ഈ ഒരു ലെജൻഡർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ വാഹനം വരുമ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പുറത്ത് വന്നിട്ടില്ല. ഈ ഒരു ഫോർച്യൂണറിൻ്റെ ബ്രേക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്കുകളാണ്. പിന്നെ ABS, ബ്രേക്ക് അസിസ്റ്റ്, EBD എല്ലാം ഉള്ളതുകൊണ്ട് മികച്ചൊരു ബ്രേക്കിംഗ് തന്നെ ഈ ഒരു വാഹനം സമ്മാനിക്കുന്നുണ്ട്. ഡിഫറൻഷ്യൽ ലോക്ക് എല്ലാം ഉണ്ട്, ഫോർ വീൽ ഡ്രൈവ് വാഹനമാണ്, അപ്പോൾ ഡിഫറൻഷ്യൽ ലോക്ക് എല്ലാം നൽകിയിട്ടുണ്ട്. പിന്നെ ഫോർച്യൂണറിനെ കുറിച്ച് ഞാൻ കാര്യമായിട്ട് എടുത്തു പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാവുന്ന ഒരു വാഹനം തന്നെയാണ് ഫോർച്യൂണർ. ഇന്ത്യൻ റോഡുകളിൽ കാര്യമായിട്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു വാഹനം തന്നെയാണ് ഫോർച്യൂണർ, ഇന്നോവ മുതലായ വാഹനങ്ങളെല്ലാം. പിന്നെ അതിൻ്റെ എഞ്ചിനെ കുറിച്ച് നമ്മൾ തീരെ എടുത്തു പറയേണ്ട ആവശ്യമില്ല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ടൊയോട്ടയുടെ എഞ്ചിൻ്റെ റിലയബിലിറ്റി കാര്യങ്ങളെല്ലാം. 2.5 ലക്ഷം കിലോമീറ്റർ ഓടിയ വാഹനങ്ങളെല്ലാം ഇന്ത്യയിലുണ്ട്. ഇവിടെ UAE-യിലാണെങ്കിൽ 10 ലക്ഷം കിലോമീറ്റർ ഓടിയ ടൊയോട്ടയുടെ വാഹനങ്ങൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. തള്ളല്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന മോഡൽ ഒരു 45,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ, പുതിയ വണ്ടിയാണ്. എന്നാലും ടൊയോട്ടയുടെ വാഹനങ്ങൾ പൊതുവേ റിലയബിളാണ്. അപ്പോൾ എഞ്ചിൻ ലൈഫാണെങ്കിലും എല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു 225 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള ഒരു വാഹനമാണ്. ഫോർ വീൽ ഡ്രൈവ് വാഹനം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ SUV ആയതുകൊണ്ട് ബോഡി റോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു വാഹനത്തിലും ബോഡി റോൾ ഉണ്ട്. എന്നാൽ കാര്യമായിട്ടുള്ള ബോഡി റോൾ എന്നൊന്നും പറയാനില്ല. ഹയർ സ്പീഡിൽ പോകുമ്പോൾ അത്യാവശ്യം ബോഡി റോൾ ഈ വാഹനത്തിൽ ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മികച്ച യാത്രാസുഖം നൽകുന്ന, അല്ലെങ്കിൽ മികച്ച ഒരു ഡ്രൈവിംഗ് കംഫർട്ട് തരുന്ന, നല്ല ഓഫ് റോഡ് കേപ്പബിലിറ്റീസ് എല്ലാം ഉള്ള ഒരു നല്ലൊരു SUV ആണ്, മിഡ് സൈസ് SUV ആണ് ടൊയോട്ട ഫോർച്യൂണർ എന്നുള്ളത്.
അപ്പൊ ഇന്നത്തെ നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ചെയ്യുക. അടുത്ത് തന്നെ നമുക്ക് മറ്റൊരു വാരത്തിൻ്റെ വിശേഷമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.